നമസ്കാരം. മൈൽസ് ടു ഗോ ട്രാവലർ എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര കോഴിക്കോട് ജില്ലയിലെ പഴനി അഥവാ മയിലാടുകുന്ന് മേൽപ്പഴനി ശ്രീ ജ്ഞാന ദണ്ഡായുധ പാണി ക്ഷേത്രത്തിലേക്കാണ്. ഈ യാത്ര ഇന്ന് ഇവിടേക്ക് തിരഞ്ഞെടുത്തതിൻ്റെ പ്രധാന കാരണം, കോഴിക്കോട് ജില്ലയിൽ ഒരു പഴനി മോഡൽ ക്ഷേത്രം ഉണ്ടായിട്ട് അത് കാണാൻ കഴിയാതെ പോയവർക്ക് അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് നാം ഈ യാത്ര ഇങ്ങോട്ട് തിരഞ്ഞെടുത്തത്. കോഴിക്കോട് ജില്ലയിൽ നിന്നും ഏതാണ്ട് 11 കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇനി ഒട്ടും വൈകിപ്പിക്കണ്ട, നമുക്ക് പോവാം മയിലാടുംകുന്നിലേക്ക്. ഇവിടേക്ക് പോകാൻ ഒരുപാട് വഴികളുണ്ട് കേട്ടോ. നമ്മളിന്ന് പോകുന്നത് വെള്ളിമാടുകുന്ന് ഇരിയാണംപള്ളി വഴിയാണ്. ഇതാ ഇപ്പോൾ കളാണ്ടിത്താഴം ജംഗ്ഷൻ എത്തി. ഇനി നാം പോകുന്നത് മായനാടേക്കാണ്. കോഴിക്കോട് സിറ്റിയിൽ നിന്ന് ഏതാണ്ട് 12 കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ളതെന്നാണ് നമ്മൾ കരുതുന്നത്. തനി നാട്ടുമ്പുറം തന്നെയാണ് കേട്ടോ, മുഴുവൻ പച്ചപ്പും വയലും അടിപൊളി. ഇപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജ് മാവൂർ റോഡിൽ നിന്നും ഈ കാണുന്ന വഴിയിലേക്ക് കയറുകയാണ്. റോഡൊക്കെ അല്പം മോശമായിട്ടുണ്ട് മഴ കാരണം, ചെറിയ വഴിയാണ്. നിങ്ങൾ വരുമ്പോൾ സൂക്ഷിച്ച് വാഹനം ഓടിക്കുക, കാരണം ധാരാളം വളവുകളും കയറ്റങ്ങളും ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് തന്നെ വണ്ടി ഓടിച്ച് പോവുക, കയറ്റമാണ് കൂടുതലുള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ മേൽപ്പഴനി ശ്രീ ജ്ഞാനദണ്ഡായുധ പാണി ക്ഷേത്രത്തിൻ്റെ സമീപത്തെത്തിയിരിക്കുകയാണ്. ഈ കുന്നിൻ്റെ ഏറ്റവും മുകളിൽ, അതായത് ഈ മയിലാടും കുന്നിൻ്റെ ഏറ്റവും മുകളിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. എനിക്ക് പിന്നിലായിട്ട് ഈ കാണുന്ന ആർച്ച് പോലെയുള്ള ഭാഗത്തേക്കാണ് നമ്മൾ ഇനി അടുത്തായിട്ട് നീങ്ങാൻ പോകുന്നത്. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം. അപ്പോൾ അകത്തെ വിശേഷങ്ങളും കാഴ്ചകളും കാണാൻ വേണ്ടി നിങ്ങളെ ഞാൻ അകത്തേക്ക് ക്ഷണിക്കുകയാണ്. മേൽപ്പഴനി ശ്രീ ജ്ഞാനദണ്ഡായുധ പാണി സ്വാമി ക്ഷേത്രം, പേര് പോലെ തന്നെ പഴനിക്ക് സമാനമായ ഒരു തമിഴ്നാട് മോഡൽ അമ്പലം. ശ്രീ ജ്ഞാനദണ്ഡായുധ പാണി ക്ഷേത്രം, ശ്രീ ഷിർദി സായി ബാബ ക്ഷേത്രം, ശ്രീ നാഗക്ഷേത്രം, ശ്രീ വേൽ ക്ഷേത്രം, ശ്രീ ഹനുമാൻ ക്ഷേത്രം എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ. വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ടൗണിന് സമീപമായിരുന്നു ബാബാജിയുടെ അധീനതയിൽ ചെറിയ ആശ്രമം ഉണ്ടായിരുന്നത്. പിന്നീട് തൻ്റെ ഭക്തർക്ക് വേണ്ടി
മയിലാടുംകുന്നിൽ ബാബാജി പണി കഴിപ്പിച്ചതാണ് മേൽപ്പഴനി ക്ഷേത്രം. ഇന്ന് ശരവണ ബാബയുടെ ഈ ഭക്തജന ശൃംഖല കോഴിക്കോട് കൂടാതെ പാലക്കാട്, ബാംഗ്ലൂർ, കൂനൂർ, മുംബൈ, ഡൽഹി, ചെന്നൈ, പളനി, കോയമ്പത്തൂർ, ഷാർജ, ലണ്ടൻ തുടങ്ങിയ സ്ഥലത്തേക്ക് വ്യാപിച്ചു കിടക്കുകയാണ്. മയിലാടുംകുന്നിൽ വിശാലമായി വ്യാപിച്ചു നിൽക്കുന്ന ഈ സ്ഥലത്ത് പാർക്കിംഗ്, സൗകര്യങ്ങൾ, ക്യാൻറ്റീൻ, ബാത്റൂം ഫെസിലിറ്റീസ് തുടങ്ങിയവയുണ്ട്. നമ്മൾ ഈ വീഡിയോ ചിത്രീകരിച്ച ദിവസം ഇവിടുത്തെ സ്കന്ദഷഷ്ഠി ആഘോഷ ദിനമാണ്. കൂടാതെ പൊങ്കാല മഹോത്സവം. ഈ ദിനത്തിൽ ബാബാജിയുടെ അനുഗ്രഹം നേരിട്ട് വാങ്ങാൻ വൻ ഭക്തജന തിരക്കാണ് ഉണ്ടായത്. രണ്ട് പ്രവേശന കവാടമാണ് ഇവിടേക്കുള്ളത്. ഒന്ന് നാം തുടക്കത്തിൽ കണ്ടതും രണ്ടാമത്തേത് പഴനിയിലെ പടികളോട് സമാനമായി ഈ കാണുന്നതും. ഈ പടികളിലും ചില പ്രതിഷ്ഠകൾ നമുക്ക് കാണാം. പ്രായമേറിയ ആളുകൾക്ക് ഈ പടി അല്പം ബുദ്ധിമുട്ടുണ്ടാക്കും. ആഘോഷത്തിനായി സാമഗ്രികൾ തയ്യാറാക്കുന്നതാണ് നാം ഈ കാണുന്നത്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ മയിലുകൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട്. അങ്ങനെയാവാം ഒരുപക്ഷെ ചിലപ്പോൾ മയിലാടുംകുന്ന് എന്ന പേര് വന്നത്. ഏറ്റവും മുകളിലുള്ള ഒരു ക്ഷേത്രത്തിനു പിറകിലായി നല്ലൊരു വ്യൂ പോയിന്റ് നമുക്ക് കാണാം. മറ്റു പ്രതിഷ്ഠകളാണ് നാം ഈ കാണുന്നത്. മൊബൈൽ ഫോണിലും അല്ലാതെയുമുള്ള വീഡിയോ ചിത്രീകരണം ഇവിടെ അനുവദിക്കില്ല. നമ്മൾ പ്രത്യേക അനുമതി വാങ്ങിയാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത്. അതിനുവേണ്ടിയുള്ള എല്ലാ സഹകരണവും ഇവിടുത്തെ ഓഫീസിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പൂർണ്ണമായി തമിഴ്നാട് മോഡലിൽ ഉള്ള ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് വളരെ ഉയരം ചെന്ന ഈ കുന്നിന് മുകളിലായതിനാൽ നല്ല കാറ്റും വായുവും അനുഭവിക്കാൻ നമുക്കാവും. ക്ഷേത്രത്തിൻ്റെ കൊത്തുപണികൾ തമിഴ്നാട്ടിലെ ശില്പികൾ വന്നാണ് പണിതത്. ക്ഷേത്രത്തിലെ വഴിപാട് വിവരങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ക്ഷേത്ര കവാടം വരെ റോഡ് സൗകര്യമുള്ളതിനാൽ ഏത് പ്രായക്കാർക്കും ഇവിടെ എത്തിപ്പെടാം. കേരളത്തിൽ, അതും കോഴിക്കോട് ഇതുപോലുള്ള ഒരു സ്ഥലമുണ്ടായിട്ട് നമ്മൾ കാണാതെ പോകരുത്. അത്രയ്ക്ക് മനോഹരമാണ് ഭൂപ്രകൃതി. ദിവസേന അന്നദാനം, പ്രസാദ വിതരണം എന്നിവ ഇവിടെ നടക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ ഇവിടെ ചിലവിടാനാണ് ഞങ്ങൾ നിങ്ങളോട് നിർദ്ദേശിക്കുന്നത്. കാരണം ദീപാരാധനയും വൈകുന്നേരത്തെ ആംബിയൻസും വല്ലാത്തൊരു ഫീൽ നിങ്ങളിലേക്ക് എത്തിക്കും. നമ്മുടെ ക്യാമറയ്ക്ക് അനുവദിച്ച് കിട്ടിയ സമയത്ത് പകർത്താൻ പറ്റിയ കാഴ്ചകളും വിവരങ്ങളും
നിങ്ങൾക്ക് ഒരു പരിധിവരെ ഉപയോഗപ്പെട്ടു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ കാണുന്ന നിങ്ങളെ ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. മയിലാടുകുന്ന് മേൽപ്പഴനിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. കൂടാതെ ഞങ്ങളുടെ ചാനൽ മൈൽസ് ടു ഗോ ട്രാവലർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് അത് എത്തിച്ചെന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നവരെ തൽക്കാലം വിട പറയുന്നു.